നമസ്കാരം. ആയുർജരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ തന്നെ കാണപ്പെടുന്ന ഒരു ഔഷധത്തെ കുറിച്ചിട്ടാണ്. അത് ഈഗിൾ മർമലൂസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന, ബിൽവ വിൽവ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കൂവളത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു വിശക്ന ഔഷധമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ആയുർവേദത്തിൽ ഇതിൻ്റെ ഒരുപാടേറെ പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. അതിന് പുറമെ ഇത് നമ്മൾ ഹിന്ദു മതവിശ്വാസികളിലൊക്കെ തന്നെ പൂജയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് മാത്രമല്ല, ആരോഗ്യപരമായിട്ട് ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഇല ഉപയോഗിച്ചിട്ടുള്ള ഒരു താളി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് മുൻപൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നീരിറക്കം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇതിൻ്റെ വേര്, തണ്ട്, ഇല, അതുപോലെ ഫലം, ഇതിൻ്റെ ഫ്രൂട്ടൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെയധികം ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പ്രമേഹ രോഗികളിൽ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെ, നീരിറക്കം തടയാൻ, ശരീരത്തിലെ നീര് കുറയ്ക്കാൻ ഒക്കെ സഹായിക്കുന്നുണ്ട്. കഭാനിലഹരം, തീക്ഷ്ണം, സ്നിഗ്ധം, സംഗ്രാഹി, ദീപനം എന്നുള്ള സുശ്രുത സംഹിതയിലെ ഒരു റെഫറൻസിൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഫലമൊക്കെ തന്നെ എങ്ങനെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഒക്കെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതൽ പറയുന്നുണ്ട്. അപ്പം അതിൽ തന്നെ നമുക്കിത് വാത കഭ ദോഷത്തെ സന്തുലിതാവസ്ഥയിൽ നിർത്താൻ സഹായിക്കുന്ന ഒരു ഔഷധമാണ്. അല്പം ഒരു തീക്ഷ്ണമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ഇത് നീരിറക്കം തടയാൻ സഹായിക്കുന്നത് എന്നുള്ള പറയുന്നത്. വളരെ തണുപ്പുള്ള താളിയൊക്കെ നമ്മൾ ചേർക്കുന്ന സമയത്ത് അതിലേക്ക് അല്പം കൂടുതൽ ചേർക്കരുത്, കാരണം ഇത് വളരെ തീക്ഷ്ണമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉഷ്ണകാലത്ത് ഇത് ചേർക്കേണ്ടത് ആവശ്യമില്ല. പക്ഷേ നീരിറക്കം വരുന്നവർക്ക് ഏത് കാലത്ത് വേണമെങ്കിലും ചെറിയൊരു അമൗണ്ടിൽ 3-4 ഇല ഉപയോഗിച്ചാൽ മതി. ഇനി അത് മാത്രമല്ല, എണ്ണ കാച്ചുന്ന സമയത്ത് നീരിറക്കമുള്ളവർക്ക് നമ്മൾ ഈ ഒരു കൂവളത്തിൻ്റെ ഇല ചേർത്തിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കാൻ പറയാറുണ്ട്. അപ്പം അതും തന്നെ തൊട്ടാവാടി ഇല അല്ലെങ്കിൽ കുരുമുളകിനില, ഈ ഒരു കൂവളത്തിൻ്റെ ഇല, ഇതൊക്കെ ചേർത്തിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് പൊതുവെ നീരിറക്കമുള്ളവർക്ക് വളരെ ഇഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൂവളത്തിൻ്റെ ഇല തന്നെ നമുക്ക് ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീര് ഒരു 10 മുതൽ 15 മില്ലി വരെ ദിവസേന കഴിക്കുന്നതുമൊക്കെ തന്നെ പ്രമേഹ രോഗികളിലെ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം ഇലയിൽ നിന്നുള്ള ഒരു എണ്ണയും തന്നെ ഫംഗസ് ബാധയെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബേൽ ട്രീക്ക് ഇങ്ങനെ ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. ഇത് ഇലയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് നമ്മൾ ഹെയർ പാക്കിലൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം നല്ലൊരു മോയ്സ്ചർ കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതിന് പുറമെ ഈ കൂടുതലായിട്ടുള്ള സെബം പ്രൊഡക്ഷനെ ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ താരൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ തന്നെ വളരെ നല്ലതാണ് ഈ ഒരു ഇല അരച്ചുപയോഗിക്കുന്നത്. താളിയിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിൻ്റെ ഫലം അല്ലെങ്കിൽ ഫ്രൂട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. അത് പച്ചയായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നല്ല പഴുത്തതാണെങ്കിൽ ഡൈജഷൻ വേഗം നടത്താൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു ഡൈജഷൻ നന്നായിട്ട് നടക്കാനും അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള വയറുവേദന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉദരക്രിമി നശിപ്പിക്കാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കിത് ജ്യൂസ് രൂപത്തിൽ കുടിക്കാം. ഇനി ആ ജ്യൂസ് തന്നെ നമ്മുടെ സ്കിന്നിലായാലും ഹെയറിനായാലും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കേണ്ടത്, അല്പം വെള്ളത്തിലേക്ക് ഈ ഒരു കായ പൊട്ടിച്ചതിന് ശേഷം അതിനുള്ളിലുള്ള മജ്ജ എടുത്ത് സ്കൂപ്പായിട്ട് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. അത് കുറച്ച് നേരം ഒന്ന് ഒരു മണിക്കൂറുകളോളം കിടന്നതിന് ശേഷം നമുക്കത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്ത് ആ ഒരു ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കാം. അതിലേക്ക് അല്പം സ്വാദിന് വേണമെങ്കിൽ ഇന്ദുപ്പ് ചേർക്കാം, മധുരമാണെങ്കിൽ ശർക്കര പാനി അല്പം ചേർക്കാം, അതുപോലെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ജീരകവും അല്പം ഒരു കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ദഹനം വളരെ എളുപ്പത്തിൽ നടക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പച്ചയായിട്ടുള്ള ഫലമജ്ജയാണെങ്കിൽ അരിഞ്ഞ് ഉണക്കി പൊടിച്ച ചൂർണ്ണ ഒരു 3 ഗ്രാം മുതൽ 10 ഗ്രാം വരെ ദിവസം 3 നേരം വീതം കഴിച്ചാൽ അതിസാരം, പ്രവാഹിക, ഉദരക്രിമി ഇവയൊക്കെ ശമിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ ഇനി ഫലമജ്ജ പഴുത്തതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 250 ഗ്രാം മുതൽ 500 ഗ്രാം വരെ ഒരു ആഹാരം എന്നോണം ദിവസം 1 നേരം വീതം പതിവായിട്ട് 5-6 ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ കൊക്കപ്പുഴ പോലെ വയറിൽ അല്ല ഉദരക്രിമികളും ഫലത്തോടു കൂടി പുറത്തേക്ക് പോകാൻ ഇത് സഹായിക്കുന്നുണ്ട്. കൂവളത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞെടുത്ത നീര് കാച്ചി ഒരു ഇളം ചൂടോടുകൂടി 5 തുള്ളിയൊക്കെ തന്നെ ചെവിയിൽ ഒഴിക്കുന്നത് ഇത്തരം ചെവി വേദന അല്ലെ ചെവി പഴുപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി വളരെ നല്ലതാണ്.
അതുപോലെ കൂവളം പ്രധാന കൂവളത്തിൻ്റെ വേരൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു ചേരുവയായിട്ട് ചേർത്തുണ്ടാക്കുന്ന ഒരു ഔഷധ പ്രയോഗമാണ് വില്ലുവാതി ഗുളിക എന്നുള്ളത്. ഇതൊക്കെ വിഷക്തമായിട്ട് അല്ലെങ്കിൽ വിഷഹരമായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വയറിലുള്ള പലവിധ പ്രശ്നങ്ങൾക്ക്, ഇപ്പം ദഹന സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഗുളികയാണ്. അപ്പം അതുപോലെ തന്നെ വില്ലുവാതി, ലേഹ്യം, ഇതൊക്കെ ഛർദി, അതിസാരം പോലുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഔഷധപ്രയോഗം നടത്താറുള്ളതാണ്. അപ്പം ഇതെല്ലാം, ഇത്തരം ഔഷധങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളതിൻ്റെ ഒരു പ്രധാന ചേരുവ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വിൽവ, അതായത് കൂവളത്തിൻ്റെ വേരും ഒക്കെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് കൂവളത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ്. ഒരുവിധം എല്ലാവർക്കും ഒക്കെ അറിയുന്നതായിരിക്കും, പക്ഷേ എങ്കിൽ പോലും അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് മാക്സിമം ഇത്തരം ആരോഗ്യപരമായ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.